ഇന്ത്യയിൽ മാത്രം 40 മില്യൺ പേർക്കെങ്കിലും തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടത്രേ. അതിൽ 60% പേർ സ്ത്രീകളാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങളെക്കുറിച്ചും അവയുടെ സർജറികളെക്കുറിച്ചുമാണ് സ്റ്റെതസ്കോപ്പ് ഇന്ന് സംസാരിക്കുന്നത്. സ്വാഗതം. ഈ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജനും സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുമായിട്ടുള്ള ഡോക്ടർ റോജൻ കുരുവിള സാർ നമ്മളോട് കൂടിയുണ്ട്. നമസ്കാരം സാർ. തൈറോയിഡ് ഗ്രന്ഥി ഒരുപാട് ആളുകൾ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ടോ എങ്കിലും പോലും പലർക്കും കൃത്യമായിട്ട് ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം എന്താണ് അല്ലെങ്കിൽ ഈ ഗ്രന്ഥി നമുക്ക് എത്രത്തോളം ആവശ്യമാണ് ഇതൊന്നും അറിയില്ല. തുടക്കത്തിൽ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ പ്രാധാന്യം അതൊക്കെ ഒന്ന് വിശദമാക്കാം. തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് കഴുത്തിൻ്റെ മധ്യഭാഗത്ത് മുന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ്. ഉദ്ദേശം ഒരു 25-30 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഗ്രന്ഥിയാണ് കഴുത്തിൻ്റെ മധ്യഭാഗത്ത് മുമ്പിലായിട്ടുള്ളത്. ഈ ഗ്രന്ഥിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള തൈറോക്സിൻ, ട്രൈ അയഡോ തൈറോണിൻ എന്നുള്ള ഈ രണ്ട് ഹോർമോണുകൾ ആണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും. ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള രണ്ട് ഹോർമോണുകളാണ്. ഇതുണ്ടാക്കുന്നതാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി പ്രധാനപ്പെട്ട രണ്ട് ഹോർമോൺ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഈ രണ്ട് ഹോർമോണുകളും നമുക്ക് എത്രത്തോളം ആവശ്യമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന്? നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം, അതായത് ഓരോ പദാർത്ഥങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് ലയിപ്പിച്ച് അത് നമ്മൾക്ക് ന്യൂട്രിയൻസ് തരുന്ന ആ ഒരു പ്രക്രിയയിലും, പിന്നെ നമ്മുടെ വളർച്ചയിൽ ഗ്രോത്ത്, അതിനും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ തൈറോയിഡ് ഹോർമോണുകൾ. ഈ തൈറോയിഡ് ഹോർമോണുകളുടെ പ്രവർത്തനം കൂടിയും കുറഞ്ഞും ഇരിക്കും അല്ലേ? അങ്ങനെയാണ് ഓരോ അസുഖങ്ങൾ. ഉദാഹരണത്തിന് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് വരുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അല്ലെങ്കിൽ കൂടുതലാവുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം എന്നൊക്കെ നമ്മൾ വായിച്ച് കേൾക്കാറുണ്ട്. അത്തരം അസുഖങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുമ്പോൾ അതിന് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. അതായത് ഹോർമോൺ ലെവൽ സാധാരണയിലും നോർമൽ ലെവലിലും വളരെ കൂടുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡിസം വരുന്നത്. അങ്ങനെയുള്ളവർക്ക് സാധാരണ അനുഭവപ്പെടുന്ന എന്താ വെച്ചാൽ, അവർ പൊതുവെ വല്ലാതെ വേർക്കും, എപ്പോഴും ചൂടായിട്ട് അവർക്ക് തോന്നും, പെട്ടെന്ന് ദേഷ്യം വരും, അവരുടെ ഹൃദയമിടിപ്പ് കൂടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ വരുന്നത്. ഇത് വളരെ അധികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഹാർട്ടിനെ അത് ബാധിക്കാം, അവരുടെ നെർവസ് സിസ്റ്റത്തിനെ അത് ബാധിക്കാം, അവർക്ക് ഭയങ്കരമധികം ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ടുണ്ടാവാം. ഹോർമോൺ കുറയുമ്പോഴാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്ക് പൊതുവേ ഭയങ്കര ക്ഷീണം, പകൽ മുഴുവൻ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, എല്ലാം മറന്നു പോകുന്ന പോലെ തോന്നുക, ശരീരം ചീർത്ത് വരിക, അതാണ് അവർക്ക് അനുഭവപ്പെടുക. സാർ, ഈ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും ഒരുപക്ഷെ ഈ തൊണ്ടയിലും തൈറോയിഡ് ഗ്രന്ഥി വീർത്തിരിക്കുന്നതായി കാണാറുണ്ട്. അപ്പോൾ തൊണ്ട മുഴ എന്ന് പറയുന്നത് കേവലം തൈറോയിഡ് ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൻ്റെ മാത്രം സൂചന ആവണമെന്നില്ല, പലതരം തൊണ്ടമുഴകളുണ്ട് അല്ലേ? ഉണ്ട്. പലരും തൊണ്ടമുഴ ഉടനെ തൈറോയിഡാണ് എന്നുള്ളൊരു ഒരു നിഗമനത്തിലാണ് എത്താറ്. ഇനി പ്രവർത്തനം തൈറോയിഡ് ഹോർമോൺ കൂടിയത് കൊണ്ട്, അതായത് ഹൈപ്പർ തൈറോയിഡിസം വന്നാൽ തന്നെ തൈറോയിഡ് വലുതാവണമെന്നില്ല, തൈറോയിഡ് ഗ്രന്ഥി നോർമൽ സൈസ് ആവാം. അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിൻ്റെ അഭാവത്തിലും അപ്പോഴും തൈറോയിഡ് ഗ്രന്ഥിയുടെ സൈസിൽ വ്യത്യാസം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഇത് രണ്ടും ഇല്ലാതെ ഹോർമോൺ ലെവൽ നോർമലായിരിക്കുന്ന ഒരാൾക്ക് തൈറോയിഡിൻ്റെ വലിപ്പം കൂടാം. അതാണ് സാധാരണ നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ഗോയിറ്ററുകൾ നമ്മുടെ വളരെ സാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്? സാധാരണമായി കാണുന്നത് എൻഡോജനസ് ഗോയിറ്റർ, അല്ലെങ്കിൽ സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അത് വരുന്നതിന് സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും അയോഡൈസ്ഡ് ഉപ്പ് കഴിക്കാത്തതുകൊണ്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ ഭാഗത്തിപ്പോൾ ഉപ്പ് അന്വേഷിച്ചാൽ അയോഡൈസ്ഡ് ഉപ്പ് മാത്രമേ കിട്ടുള്ളൂ. എന്നാലും ഗോയിറ്ററുകൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അയഡിൻ്റെ അഭാവം മാത്രമല്ല ഗോയിറ്ററിന് കാരണം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ഗോയിറ്റർ വരാം. ദാറ്റ് ഇസ് കോൾഡ് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി തൈറോയിഡിനെ ചിലപ്പോൾ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ബാധിക്കാം. അതായത് തൈറോയിഡിൽ ഇൻഫെക്ഷൻ വരിക,
അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരിക, ഇത് വന്നു കഴിഞ്ഞാലാണ് തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോഴും തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വലിപ്പം വരാം. പിന്നെ ട്യൂമറുകൾ, ചില പ്രത്യേകതരം മുഴകൾ, അത് ക്യാൻസറസും ആവാം ക്യാൻസറസ് അല്ലാത്തതും ആവാം. ഈ രണ്ട് ടൈപ്പ് മുഴകൾ വരുമ്പോഴും തൈറോയ്ഡ് ഗ്രന്ഥി വലിപ്പം കൂടും. എല്ലാ തരത്തിലുള്ള തൊണ്ടമുഴകൾക്കും പിന്നെ ഇത്തരം അസ്വസ്ഥതകൾ, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തൈറോയ്ഡ് ഹോർമോണുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ തന്നെ ഉണ്ടാവണമെന്നില്ല അല്ലേ? തൈറോയ്ഡ് ഹോർമോൺ ചേഞ്ച് ഇല്ലാത്ത തരത്തിലുള്ള തൊണ്ടമുഴകളും ഉണ്ടാവാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് എന്ത് തരത്തിലുള്ള തൊണ്ടമുഴകളാണ്, അല്ലെങ്കിൽ ഇത് രോഗം ഒരു രോഗം തന്നെയാണോ, അതല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളൊരു തൊണ്ട ഒരു 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 വലിപ്പ വ്യത്യാസത്തിൽ കവിഞ്ഞതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ളതാണോ, ഇനി അതല്ല എത്രയും പെട്ടെന്ന് ഇത് സർജറി ചെയ്തിട്ടോ അല്ലെങ്കിൽ ചികിത്സിച്ചിട്ടോ മാറ്റേണ്ട തരത്തിലാണോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു രോഗിയെ സംബന്ധിച്ചോളം അവർ ആദ്യം കഴുത്തിലൊരു മുഴയുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ പരിശോധനയിൽ നമുക്ക് മനസ്സിലാവും അത് തൈറോയ്ഡ് ഗ്രന്ഥിയാണോ എന്ന്. അത് നമ്മൾ തുപ്പലിറക്കുമ്പോൾ അത് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാന്നുള്ള. അപ്പോൾ അതുപോലെ തന്നെ കഴുത്തിൻ്റെ തൈറോയിഡിൻ്റെ തൊട്ടടുത്ത് പല പല ലിംഫ് ഗ്രന്ഥികൾ, വേറെ പല സ്ട്രക്ചറുകൾ അവിടെയുണ്ട്. അതിലൊക്കെ ആണെങ്കിൽ ഈ തുപ്പലിറങ്ങുമ്പോൾ അത് സാധാരണ അനങ്ങാറില്ല. അങ്ങനെയാണ് നമ്മൾ പരിശോധനയിൽ മനസ്സിലാകുന്നത്. പിന്നീട് നമ്മളത് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യും. ഒന്ന് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തിട്ട് ഇത് തൈറോയ്ഡിൻ്റെ തന്നെ വലിപ്പം, അപ്പോൾ അതിൻ്റെ വലിപ്പം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് മെഷർ ചെയ്യാൻ അളക്കാൻ പറ്റും. അത് നോക്കിയിട്ട് അത് സാധാരണ വലിപ്പമാണോ വലിപ്പം കൂടിയിട്ടുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അത് തൈറോയിഡിൽ നിന്ന് തന്നെയാണെന്നും തൈറോയ്ഡ് എത്രത്തോളം വലിപ്പം കൂടിയിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തൈറോയ്ഡ് സ്കാനിങ് അല്ലാതെ നമ്മൾ മറ്റു ചില രാസ പരിശോധന, ഉദാഹരണത്തിന് തൈറോയിഡ് ഹോർമോൺസിൻ്റെ ടെസ്റ്റിനും കൂടി അയക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അയക്കണം അയക്കണം. അതിൻ്റെ പ്രവർത്തനം നോർമലാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. എന്തൊക്കെ കണ്ടീഷനിലാണ് ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സർജറി ആവശ്യമുള്ളത്, അത് എടുത്തു കളയേണ്ടുന്ന അവസ്ഥ വരുന്നത്? സാധാരണയായും തൈറോയ്ഡിൽ മുഴ വരുമ്പോഴാണ് അല്ലെങ്കിൽ വലിപ്പം കൂടുമ്പോഴാണ് ഒരു സർജനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യൻ്റ് വരുന്നത്. ഇപ്പോഴേറ്റവും കൂടുതൽ എൻഡോക്രൈനോളജിസ്റ്റാണ് തൈറോയ്ഡ് അസുഖങ്ങൾക്ക് ആദ്യം പേഷ്യൻ്റ് പോയി കാണുക. ഒരു മുഴയുണ്ടെന്ന് കാണുമ്പോൾ അവർ സർജൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. അങ്ങനെയാണ് സാധാരണ ഇപ്പോൾ പേഷ്യൻ്റ് വരാറ്. അപ്പം ഹോർമോൺ ലെവൽ മാത്രം കൂടിയിട്ടുള്ളൊരു പേഷ്യൻ്റ് തൈറോയ്ഡ് മുഴയില്ല എങ്കിൽ അവർക്ക് ആ മരുന്ന് കൊടുത്ത് ഹോർമോൺ ലെവൽ നിയന്ത്രിക്കാൻ പറ്റും. ഇനി കുറേ കാലം മരുന്ന് കൊടുത്തിട്ട് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ മുഴയില്ലാത്തതായാലും ആ തൈറോയ്ഡ് നമ്മൾ ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് നീക്കേണ്ടി വരും. അങ്ങനെയുള്ള കേസുകളിലും സർജറി ആവശ്യമുണ്ടാവാറുണ്ട്. പെട്ടെന്ന് വലുതാകുന്ന മുഴകൾ നമ്മൾ അത് ഒരു നീഡിൽ ടെസ്റ്റ് നടത്തും. അതിന് FNAC എന്ന് പറയും, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ. ആ നീഡിൽ ടെസ്റ്റിൽ അതിൽ കുഴപ്പമുള്ള കോശങ്ങൾ ഉണ്ടെന്ന് തെളിയാണെങ്കിൽ, അതായത് ക്യാൻസർ സെൽസ് ഉണ്ടെന്ന് തെളിയാണെങ്കിൽ അത് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് നീക്കേണ്ടതാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ചിലപ്പോൾ അങ്ങനെ നീഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് കുഴപ്പമില്ലാത്ത സെൽസ് ആണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് മുഴ പേഷ്യൻറ്റിന് അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ ആ മുഴ വെറുതെ ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. എന്നാലും ഒരു 3 മാസം കൂടുമ്പം നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് ഫോളോ ചെയ്യും, ഇത് വലുതാകുന്നുണ്ടോ അല്ലെങ്കിൽ അതേ സൈസിൽ നിൽക്കുന്നുണ്ടോ എന്ന്. വലുതായിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായും അത് ഓപ്പറേഷൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്നാണ് അഡ്വൈസ് ചെയ്യാറ്. യൂഷ്വലി ഡോക്ടറുടെ ഒരു ഒബ്സർവേഷനിൽ ഏതൊക്കെ തരത്തിലുള്ള ആളുകൾക്കാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ തൊണ്ടമുഴകൾ വരുന്നതെന്ന് പറയാമോ? കൂടുതലും സ്ത്രീകളിലാണ് തീർച്ചയായും തൈറോയ്ഡ് മുഴകൾ കാണാറ്. എന്നാൽ ആണുകളിലും ഇത് കാണാതിരിക്കില്ല, ഇടക്ക് വരാറുണ്ട്. അതിലും ക്യാൻസറിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ, ഇത്ര മുഴകൾ നോക്കിയാൽ ഇത്രയിൽ ക്യാൻസർ, അതും കൂടുതലും സ്ത്രീകളിൽ തന്നെയാണ് വരാറ്. ഈ ഒരു കുഴപ്പവും ഇല്ലാത്ത മുഴകൾ, അതായത് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്ന മുഴ, നമ്മൾ കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന മുഴയില്ലാത്ത ഒരു തൈറോയ്ഡിൽ ക്യാൻസർ വരാനുള്ള ചാൻസിനേക്കാളും കൂടുതലാണ് ഒരു മുഴയുള്ള തൈറോയ്ഡിൽ ക്യാൻസർ വരുന്നത്. അതായത് ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ഒരു 4% മുതൽ 10% വരെ ആളുകൾക്ക് മുഴയുള്ള തൈറോയ്ഡുള്ളവർക്ക് അതിൽ ക്യാൻസർ ഉണ്ടാവാം. എന്തൊക്കെ തരത്തിലുള്ള ഓപ്പറേഷനുകളാണ് തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ മുഴ നീക്കം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യാറുള്ളത്? ഏറ്റവും സാധാരണമായിട്ട് ചെയ്യാറ്
മുന്നിൽ കഴുത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് സ്കിൻ ക്രീസ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ചുളിവിനോട് അതേ ലെവലിൽ ഒരു ഇൻസിഷൻ അല്ലെങ്കിൽ മുറിവിട്ടിട്ട് അതിൽ കൂടെയാണ് തൈറോയിഡ് എടുക്കുക. അതിന് ഓപ്പൺ തൈറോയിഡെക്ടമി എന്ന് പറയും, അല്ലെങ്കിൽ കൺവെൻഷണൽ തൈറോയിഡെക്ടമി, സാധാരണയായിട്ട് ചെയ്യുന്ന തൈറോയിഡെക്ടമി. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷം 10 വർഷത്തിനുള്ളിൽ ഈ മുറിവിൻ്റെ വലിപ്പം കുറച്ചിട്ട് ചെയ്യാൻ ഉള്ള ഒരു പ്രവണത വരുന്നുണ്ട്. അതായത് അതിന് പറയുന്നത് മിനിമലി ഇൻവേസീവ് തൈറോയിഡെക്ടമി. ഇതിൽ രണ്ട് തരമുണ്ട്. ഒന്ന് നമ്മൾ രണ്ട് തരമല്ല മൂന്ന് തരമുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ ഓപ്പണായിട്ട് തന്നെ ചെയ്യും, പക്ഷേ മുറിവിൻ്റെ വലിപ്പം കുറച്ച് പ്രത്യേക ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് എൻഡോസ്കോപ്പിൻ്റെ ലൈറ്റിങ്ങും എല്ലാം ഉപയോഗിച്ച് ഒരു ഓപ്പൺ മെത്തേഡ് കൂടെ തന്നെ മുറിവിൻ്റെ വലിപ്പം ചെറുതാക്കിയിട്ട് ചെയ്യും. അതിന് മിനി ഇൻസിഷൻ തൈറോയിഡെക്ടമി എന്ന് പറയും. രണ്ടാമതായിട്ട് വീഡിയോയുടെ സഹായത്തോടു കൂടി മിനിമലി ഇൻവേസീവ് വീഡിയോ അസിസ്റ്റഡ് തൈറോയിഡെക്ടമി, അതിൽ വീഡിയോയുടെ സഹായത്തോടു കൂടി വീഡിയോയിൽ നോക്കിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുക, അതാണ് അടുത്തത്. ഇതിൽ രണ്ടിലും കഴുത്തിൽ ഒരു പാടുണ്ടാവും. ഒന്ന് ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ മുമ്പ് ഒരു 10 സെൻറ്റിമീറ്റർ ഉള്ള പാടുണ്ടെങ്കിൽ ഇതിൽ 2-3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും അധികം സൈസ് ഉണ്ടാവുക. എന്നാൽ ഇതൊന്നുമില്ലാതെ കഴുത്തിൽ ഒരു പാട് പോലും ഇല്ലാതെ ചെയ്യുന്ന മെത്തേഡാണ് ടോട്ടലി എൻഡോസ്കോപ്പിക് തൈറോയിഡെക്ടമി. ഇതിലാണെങ്കിൽ ഈ വയറ്റിലെ ലാപ്രോസ്കോപ്പി സർജറി ചെയ്യുന്നത് പോലെ എൻഡോസ്കോപ്പ് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് കടത്തിയിട്ട് പൂർണ്ണമായും പ്രത്യേക ഇൻസ്ട്രുമെൻസും പ്രത്യേക എനർജി ഡിവൈസസും ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് ടോട്ടലി എൻഡോസ്കോപ്പിക് തൈറോയിഡെക്ടമി. അത് നമുക്ക് 2-3 വിധത്തിൽ കഴുത്തിലേക്ക് എത്താം. കഴുത്തിലേക്ക് എത്തണമെങ്കിൽ കക്ഷത്തിൽ കൂടെ അപ്രോച്ച്, ആക്സിലറി അപ്രോച്ച് എന്ന് പറയും, ചെസ്റ്റിൻ്റെ മുൻവശത്ത് കൂടെ ചെയ്യാം, അതിന് ആൻറ്റീരിയർ ചെസ്റ്റ് അപ്രോച്ച് എന്ന് പറയും. പിന്നെ രണ്ട് കക്ഷവും രണ്ട് ബ്രസ്റ്റിൻ്റെയും സൈഡ് കൂടെയും, അതിൽ ആക്സിലറി ബൈലാട്രൽ ബ്രസ്റ്റ് അപ്രോച്ച് എന്ന് പറയും. ഇങ്ങനെ മൂന്ന് അപ്രോച്ച്, മൂന്ന് മെത്തേഡാണുള്ളത് ഈ തൈറോയിഡിലേക്ക് എത്താനുള്ളത്. എൻഡോസ്കോപ്പിക് തൈറോയിഡെക്ടമിയിലെ ചില വിഷ്വൽസ് കാണും. ഈ ആദ്യം കാണിക്കുന്നതാണ് ആൻറ്റീരിയർ ചെസ്റ്റ് വാൾ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് നെഞ്ചിൻ്റെ മുൻവശത്ത് കൂടെ മൂന്ന് ചെറിയ താക്കോൽ ദ്വാരം ഉണ്ടാക്കി അതിൽ കൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് കടത്തിയിട്ട് ചെയ്യുന്നത്. രണ്ടാമത്തേത് കക്ഷത്തിൽ കൂടെ ആക്സിലറി അപ്രോച്ച്, അവിടെ മൂന്ന് താക്കോൽ ദ്വാരം കക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത് രണ്ട് മാറിൻ്റെയും നിപ്പിൾ ലെവലിലും രണ്ട് കക്ഷത്തിലും ആക്സിലറി ബൈലാട്രൽ ബ്രസ്റ്റ് അപ്രോച്ച് എന്നുള്ള ഇത് മൂന്നുമാണ് സാധാരണയായിട്ട് എൻഡോസ്കോപ്പിക് തൈറോയിഡെക്ടമിക്ക് ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. ഏത് വിധത്തിൽ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയിലേക്ക് എത്തുന്നോ അതെല്ലാം സ്കിന്നിൻ്റെ തൊട്ടടിയിൽ കൂടെ ഒരു സ്പേസ് ഉണ്ടാക്കി തൈറോയിഡ് ഗ്രന്ഥിയുടെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതായത് കഴുത്തിൽ മുറിവുകളൊന്നുമില്ല, ദൂരത്തിൽ നിന്ന് സ്കിന്നിൻ്റെ അടിയിൽ കൂടെ ഒരു ടണൽ ഉണ്ടാക്കി അതിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഇൻഫ്ലേറ്റ് ചെയ്ത് ഒരു സ്പേസ് ഉണ്ടാക്കിയാണ് എൻഡോസ്കോപ്പിക് തൈറോയിഡെക്ടമി ചെയ്യുന്നത്. അപ്പോൾ സാധാരണ വിധത്തിൽ ഒരു ബ്ലീഡിങ് വരുമ്പോൾ ആ ബ്ലീഡിങ് നമുക്ക് സാധാരണ ഓപ്പറേഷനിൽ ബ്ലീഡിങ് ഉള്ള സ്ഥലത്ത് ഒരു കെട്ട് കെട്ടാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എനർജി ഡിവൈസസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നത്. അതിന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഹാർമോണിക് സ്കാൽപ്പൽ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അത് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബ്ലീഡിങ് തീരെ ഉണ്ടാവില്ല. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ പലതരത്തിലാണ് നമ്മൾ ഈ എൻഡോസ്കോപ്പിക് സർജറി തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ വേണ്ടി, ട്യൂമർ നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രധാനമായും ഈ
മുറിവ് കാണുന്നില്ല എന്നുള്ളതാണ് അല്ലെ കഴുത്തിന് ഉള്ളത്. എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ഗുണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് കഴുത്തിൽ മുറിവ് കാണുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. വേറൊന്ന്, നമ്മൾ ഇത് ചെയ്യുന്നത് എൻഡോസ്കോപ്പ് വഴിയാകുമ്പോൾ അതിന് ഒരു നല്ല ലെവൽ ഓഫ് മാഗ്നിഫിക്കേഷൻ ഉണ്ട്. ഒരു ലെൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ ഒരു 13 തവണ മാഗ്നിഫൈഡ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തൈറോയ്ഡെക്ടമി, തൈറോയ്ഡ് എടുത്ത് നീക്കുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് പ്രധാനപ്പെട്ട രണ്ട് നെർവ്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ സംസാരശേഷി നമുക്ക് തരുന്ന റിക്കറൻ ലറിഞ്ചിയൽ നെർവ്. അപ്പോൾ അതിൽ ഒരു റിക്കറൻ ലറിഞ്ചിയൽ നെർവിന് എന്തെങ്കിലും കേട് പറ്റിയാൽ നമ്മുടെ ശബ്ദത്തിന് ഭയങ്കരമായ വ്യത്യാസം വരും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഉള്ളതുകൊണ്ട്, അത് വലുതായി നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് ഈ നെർവ് കാണുവാനും അതിന് കേട് പറ്റാതെ നമുക്ക് അത് പ്രിസർവ് ചെയ്യാനും വളരെ എളുപ്പമാണ്. വേറെ പ്രധാനപ്പെട്ട 4 സംഗതികൾ തൈറോയ്ഡിൻ്റെ തൊട്ട് പുറകിലുണ്ട്. അതായത് പാരാ തൈറോയ്ഡ് ഗ്രന്ഥികൾ, ഇത് 4 ചെറിയ വളരെ ചെറുതായ മഞ്ഞ നിറത്തിലുള്ള ഗ്രന്ഥികളാണ്. അത് തൈറോയ്ഡിൻ്റെ ഒരു വശത്ത് 2 മറുവശത്ത് 2, മൊത്തം 4. ഇതും മാഗ്നിഫിക്കേഷൻ ഉള്ളപ്പോൾ നമുക്ക് കണ്ട് അത് കേട് പറ്റാതെ നമുക്ക് തൈറോയ്ഡ് മാത്രം നീക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാണ് വേറൊരു അഡ്വാൻറ്റേജ്. എൻഡോസ്കോപ്പിക് തൈറോയ്ഡെക്ടമി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിൽ പേഷ്യൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിലാണ് ഏറ്റവും പ്രാധാന്യം. ഇപ്പം പൊതുവെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇന്ന ഹോസ്പിറ്റലിൽ ലഭ്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു തൈറോയ്ഡ് മുഴയുള്ള ആളും ഉടനെ വന്നിട്ട് നമുക്കിത് കീഹോളായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കാറ്. അപ്പം വളരെ വലിപ്പം കൂടിയൊരു തൈറോയ്ഡ് മുഴ, ഉദാഹരണത്തിന് ഇതുപോലെ വലിയൊരു മുഴച്ചു നിൽക്കുന്ന തൈറോയ്ഡ് മുഴ, യാതൊരു കാരണവശാലും എൻഡോസ്കോപ്പിക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യം വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ ആ തൈറോയ്ഡ് മുഴയിൽ ക്യാൻസർ ഉണ്ടെന്നോ ഇല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി അതിൻ്റെ ചുറ്റിനുള്ള പേശികൾ മസിൽസുമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി നമുക്ക് പരിശോധനയിൽ തോന്നുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഉള്ള സ്ഥിതികളിലൊന്നും നമ്മൾ എൻഡോസ്കോപ്പിക് തൈറോയ്ഡെക്ടമി ചെയ്യാൻ ട്രൈ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മുമ്പ് എന്തെങ്കിലും കഴുത്തിൽ ഓപ്പറേഷനുകൾ ചെയ്യുക, ഇല്ലെങ്കിൽ റിക്കറൻ തൈറോയ്ഡ്, മുമ്പൊരിക്കൽ ഓപ്പറേറ്റ് ചെയ്ത ഒരാൾക്ക് വീണ്ടും വരുന്ന തൈറോയ്ഡ് മുഴ, ഇതൊന്നും എൻഡോസ്കോപ്പിക് ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ റിക്കറൻ ലറിഞ്ചിയൽ നെർവുകൾക്ക് തകരാറുണ്ടാവാനും അതുപോലെ തന്നെ പാരാ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് തകരാറുണ്ടാവാനും വളരെയധികം സാധ്യത ഉണ്ട്. വളരെ വലിയ മുഴകൾക്ക് ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? തീരെ പറ്റില്ല. വേറെ എന്തൊക്കെയാണ് ഇതിന് പരിമിതികളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം? ക്യാൻസർ ഉണ്ടോ എന്ന് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ മുൻപ് എന്തെങ്കിലും ഓപ്പറേഷനുകൾ അവിടെ ചെയ്തിട്ട് അവിടെ മുഴുവൻ ഈ സ്കാർ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും എൻഡോസ്കോപ്പിക് തൈറോയ്ഡെക്ടമി സാധ്യമാവില്ല. അപ്പോൾ ഈ സ്ഥിതികളിൽ നമ്മൾ ചെയ്യാമുള്ള. പിന്നെ നമ്മൾ എൻഡോസ്കോപ്പിക് തൈറോയ്ഡെക്ടമി ചെയ്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അന്നേരം തോന്നുകയാണ് ഇവരുടെ റിക്കറൻ ലറിഞ്ചിയൽ നെർവ് കാണുന്നില്ലെന്നോ അല്ലെങ്കിൽ ബ്ലീഡിങ് വല്ലാതെ വന്നിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നോ അല്ലെങ്കിൽ പാരാത്തോയ്ഡ് ഗ്രന്ഥി കൃത്യമായിട്ട് കാണുന്നില്ലോ, അങ്ങനെ തോന്നിയാൽ എപ്പോഴും അത് തുറന്ന് ഓപ്പൺ തൈറോയ്ഡെക്ടമി ആയി കൺവേർട്ട് ചെയ്തിട്ട് അത് പേഷ്യൻ്റിന് എന്താണ് സേഫ് എന്ന് വെച്ചാൽ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് കീഹോളായിട്ട് തന്നെ ചെയ്യണമെന്ന് നമ്മൾ പെർസിസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്താൽ പേഷ്യൻറ്റിന് അതിനെക്കൊണ്ട് ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് അറിയേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ആളുകൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, തൈറോയ്ഡ് ഓപ്പറേഷൻ മൂലം തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്തു കഴിഞ്ഞ ഏതൊരു പേഷ്യൻറ്റും എൽട്രോക്സിൻ എന്ന തൈറോക്സിൻ ഹോർമോണിൻ്റെ ഗുളിക രൂപം, ആ ഗുളിക ആജീവനാന്തം കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് തന്നെ നമ്മൾ ആദ്യം പറയുമ്പോൾ പലർക്കും ഒരു മടിയാണ് ഇത് ഓപ്പറേഷൻ ചെയ്യണം. എന്നാൽ നമുക്ക് നോർമലായിട്ട് വരുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കഴിയുമ്പോൾ ആ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. അത് ഗുളിക രൂപത്തിൽ കൊടുക്കുന്നത് മാത്രമാണ് ആ ഗുളിക അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആജീവനാന്തം കഴിക്കണം. അതിൻ്റെ ഡോസ് കറക്റ്റാണോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പം ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് നിർണ്ണയിക്കാൻ വേണം.
ആദ്യത്തെ ഓപ്പറേഷന് ശേഷം ആദ്യത്തെ ഒരു രണ്ട് മാസം ചിലപ്പോൾ ശബ്ദം വല്ലാതെ ഉയർത്താനോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന സാധാരണമാണ്. അതൊക്കെ കാലക്രമേണ മാറിപ്പോകും. ചില ഗോയിട്രോജൻസ് ഉള്ള ഭക്ഷണക്രമം, ഉദാഹരണത്തിന് കാബേജ് കഴിക്കരുത്, കോളിഫ്ലവർ കഴിക്കരുത് എന്നൊക്കെ പറയാറ്, അത്തരം പൊതുവായി ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന ഭക്ഷണക്രമങ്ങളെക്കുറിച്ചോ ജീവിതചര്യകളെക്കുറിച്ചോ ശീലങ്ങളെക്കുറിച്ചോ കൂടി ഒന്ന് പറയാം. തീർച്ചയായും കാബേജിൽ ഈ പറഞ്ഞ പോലെ ഗോയിട്രോജനിക് സബ്സ്റ്റൻസസ് ഉണ്ടെന്നാണ്. അപ്പം കാബേജ് അധികം കഴിക്കരുതെന്ന് പറയാം. എന്നാൽ തന്നെ നമ്മളിൽ ഒരാൾ സാധാരണ എത്ര കാബേജ് മാക്സിമം കഴിക്കും, അത്രയും ആ കഴിക്കുന്ന ഒരളവ് കൊണ്ട് ആർക്കും തന്നെ ഗോയിട്ര വരാൻ സാധ്യതയില്ല. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അയഡിൻ ഇല്ലാതെ ഈ കാലത്ത് അയഡിൻ ഇല്ലാത്ത ഉപ്പ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തൈറോയ്ഡ് ഇന്നൊരു അസുഖം വരാൻ സാധ്യതയില്ല. ഈ കടൽ മത്സ്യം പോലെയുള്ള കടൽ അയഡിൻ അടങ്ങിയിട്ടുള്ള ധാതുക്കളൊക്കെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കണം എന്ന് പറയാറുണ്ടല്ലോ, അത് ശരിയാണോ? അത് ശരിയാണ്. പൊതുവേ കടലിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് തൈറോയ്ഡ് ഗ്രന്ഥികളുടെ അസുഖം കുറവാണെന്നാണ് പൊതുവേ ഉള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. കൂടുതലും ഹില്ലി ഏരിയാസ്, ഇപ്പോൾ വയനാട് അല്ലെങ്കിൽ മൂന്നാർ അങ്ങനത്തെ ഭാഗത്ത്, കടലിൽ നിന്ന് കുറേ ദൂരത്തുള്ള ഭാഗത്താണ് ഈ തൈറോയ്ഡിൻ്റെ അസുഖം കൂടുതലായിട്ടുണ്ടാവും. നമ്മുടെ ഷുഗർലെസ് ആയിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ചേർക്കുന്ന, മധുരത്തിന് വേണ്ടി ചേർക്കുന്ന ചില സാധനങ്ങളിലും, പിന്നെ പുകവലി പോലെയുള്ള ശീലങ്ങളിലും ഒക്കെ ഇത്തരം ഗോയിറ്റർ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതായിട്ട് പറഞ്ഞു കേൾക്കുന്നു. അതിന് ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള അതിനൂതനമായ സർജറിയുടെ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നമ്മൾ പിന്നെ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നത്, ഈ സർജറി ആദ്യമായിട്ട് ചെയ്തത് കേരളത്തിൽ. ഫസ്റ്റ് എൻഡോസ്കോപ്പിക് തൈറോയ്ഡെക്ടമി കേരളത്തിൽ ചെയ്തത് മിംസ് ഹോസ്പിറ്റലാണ്. അത് 2011 ഡിസംബറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പലതവണ പല പേഷ്യൻസിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒന്നും തന്നെ അത് തുറന്നിട്ട് ഓപ്പൺ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ചെയ്തിട്ടുള്ള ഭൂരിഭാഗം പേഷ്യൻസും അൺമാരീഡ് യങ് ഗേൾസാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു ഒരു ടെസ്റ്റിമണിക്കായിട്ടായിരുന്നു തന്നെ വരാൻ തയ്യാറുമല്ല. കേരളത്തിൽ തന്നെ മറ്റു ആശുപത്രികളിലൊക്കെ ഇത് വന്നു തുടങ്ങിയിട്ടുണ്ടോ, അല്ല ഇവിടെ മാത്രമാണോ ഇപ്പോൾ? അല്ല, ഇപ്പോൾ വേറെ ആശുപത്രികളിലും ഇത് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരു 5 വർഷം അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്ഥലത്തും ഇത് കോമൺ ആവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വളരെ നന്ദി ഈ സ്റ്റെതോസ്കോപ്പിൽ തൈറോയ്ഡ് സർജറിയെക്കുറിച്ച്, പ്രത്യേകിച്ച് എൻഡോസ്കോപ്പിക് തൈറോയ്ഡ് സർജറിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി എന്നാൽ ലളിതമായി പറഞ്ഞു തന്നതിന്. താങ്ക് യു. ഭാരതത്തിൽ 10-ൽ ഒരാൾക്കെങ്കിലും ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായ ആളുകൾ 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും തൈറോയിഡ് സ്ക്രീനിംഗ് നടത്തേണ്ടതായി ഉണ്ട്. സ്റ്റെതോസ്കോപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം.